നാം നിന്റെ സേവയിലും സൽക്കാരത്തിലും സന്തുഷ്ടനാണ് പുത്രി. പക്ഷേ നീ വിഷമിക്കുന്നതായി തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നം പറയൂ, ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ. അങ്ങയെ സേവിക്കേണ്ടത് എന്റെ ധർമ്മമായിരുന്നു ഋഷിവര്യ. പിന്നെ ധർമ്മം പാലിച്ചതിന്റെ പേരിൽ പ്രതിഫലം പറ്റുന്നത് ഉചിതമല്ല. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവ നിന്റെ കർമ്മമായിരുന്നു മകളെ. എന്നാൽ ഇപ്പോൾ നിനക്ക് പ്രാപ്തമാകുന്നത് ആ കർമ്മത്തിന്റെയൊക്കെ ഫലമായിരിക്കും. മകളെ, പറയൂ, നിനക്ക് എന്ത് പ്രതിഫലമാണ് ആവശ്യം? ഋഷിവര്യ, എനിക്കൊരാൾക്ക് വേണ്ടി 7 നദികളിലെ പവിത്ര ജലം വേണം. മതിയോ? അത്രയേ ഉള്ളൂ മകളെ. നിന്റെ കൈകൾ മുന്നിലേക്ക് നീട്ടിയാലും. പാപനാശിനിയായ ദേവി ഗംഗേ, ഹര ഹര ഗംഗാദേവി, ബ്രഹ്മപുത്രി ജ്ഞാനദേവി അമ്മേ സരസ്വതി, ഗംഗയുടെ അനുജത്തി കാളിന്ദി, എൻ്റെ പ്രിയപ്പെട്ട അമ്മ യമുന, ദേവി നർമ്മദ, അമ്മ സിന്ധു, അമ്മ ഗോദാവരി, അമ്മ കാവേരി, ഈ പ്രപഞ്ചത്തെ പവിത്രമാക്കുന്ന എല്ലാ നദികൾക്കും ഈ കൃഷ്ണന്റെ പ്രണാമം. മകളെ രാധേ, ഇതാ നിന്റെ കൈകളിൽ 7 നദികളുടെയും പവിത്ര ജലമാണ്. ഇത് നീ എവിടെ ഒഴുക്കുന്നുവോ അവിടെ ഒരു തടാകം രൂപപ്പെടും. നന്ദിയുണ്ട് ഋഷിവര്യ. ജലം നീയല്ലേ കൊണ്ടുവന്നത്? അപ്പോൾ നീ നിന്റെ കൈകൾ കൊണ്ട് തന്നെ എന്നെ ശുദ്ധീകരിക്കൂ. രാധയുടെ പുണ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ തടാകം അനന്തകാലത്തോളം രാധാ തടാകം എന്ന പേരിൽ അറിയപ്പെടും. പവിത്രമാക്കി മാറ്റുക തന്നെ ചെയ്തു രാധേ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ?
അല്ലെങ്കിലും കൃഷ്ണൻ രാധയിൽ നിന്ന് എങ്ങനെ അകന്നു കഴിയാനാണ്? എവിടെയാണോ രാധ, അവിടെ ശാമനം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ രാധാ തടാകത്തിന് സമീപമുണ്ടായ ഈ തടാകം ശ്യാമ തടാകം എന്ന പേരിൽ അറിയപ്പെടും. രാധയെ കാണുന്നതിന് മുൻപ് ശ്യാമനും ഇതുപോലെ തന്നെയായിരുന്നു, അപൂർണം. ഈ തടാകം ശരീരവും അതിലെ ജീവൻ ജലവുമാണ്. ഈ കൃഷ്ണന്റെ ജീവൻ രാധയിലാണ് നിലനിൽക്കുന്നത്. ശ്യാമവർണ്ണ സ്നേഹഗാഥ പ്രാണനായ ലിംഗരാധ പ്രേമരാഗ ഗീതരാധ രാധാ കൃഷ്ണഗാഥ പവിത്ര നദികളിലെ ജലത്താൽ സ്നാനം ചെയ്യപ്പെട്ടു. കൃഷ്ണൻ നമ്മളെ വിട്ട് എവിടേക്കും പോവില്ല. ഇതൊക്കെ ഇത്ര വേഗത്തിൽ എങ്ങനെ സംഭവിച്ചു? നീ ആ ഏഴ് പവിത്ര നദികളുടെ അടുത്ത് എത്തിയത് എങ്ങനെയാണ്? രാധയുടെ പുണ്യമാണ് എന്നെ പവിത്രമാക്കിയത്. പക്ഷെ എങ്ങനെ? അത് ഞാൻ പറയാം അച്ഛാ. നാം നിന്റെ സേവയിലും സൽക്കാരത്തിലും സന്തുഷ്ടനാണ് പുത്രി. അങ്ങനെ എനിക്ക് ഏഴ് നദികളിലെയും പവിത്ര ജലം ലഭിച്ചു. ഞാൻ അങ്ങനെ കൃഷ്ണനെ പവിത്രമാക്കി മാറ്റി. രാധേ, മകളെ ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. നീ കാരണം എന്റെ പ്രിയ സുഹൃത്ത് നന്ദനും പിന്നെ യശോദയും സ്വന്തം മകന്റെ വിരഹ ദുഃഖത്തിൽ നിന്നും മുക്തരായി. എനിക്കറിയില്ല നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന്. നീ എനിക്ക് വളരെ വലിയ ഉപകാരമാണ് ചെയ്തത്. നന്ദി എന്തിനാണ് അമ്മായി? ഞാൻ അമ്മായിക്കല്ല, എനിക്ക് തന്നെയാണ് ഉപകാരം ചെയ്തത്. എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ എന്നെ വിട്ട് പോകണമെന്ന്. കൃഷ്ണൻ എന്റെ സുഹൃത്തല്ലേ, അതുകൊണ്ടാ. ഇത് പറഞ്ഞില്ലല്ലോ, രാധ തടാകം സൃഷ്ടിച്ചിരിക്കുന്നു. നീയും അതോ
എവിടെ രാധയുണ്ടോ അവിടെ ശാമനും ഉണ്ടാകുന്നതാണ്. രാധാ തടാകത്തിനടുത്ത് ശാമ തടാകവും സൃഷ്ടിച്ചു. രാധേ, ഇന്ന് വളരെ ശുഭദിവസമാണ്. ഇന്ന് പൂർണിമ മാത്രമല്ല, മഹാപൗർണമിയാണ്. ഇന്ന് മഹാപൗർണമി ദിവസമാണ്. അപ്പോൾ എനിക്കറിയാം രാധേ, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന്. ഇന്നായിരിക്കും ആ ഏറ്റവും വലിയ മഹോത്സവം. മനസ്സിനെന്താ ഇത്ര ചഞ്ചലത തോന്നുന്നത്? എന്റെ മനസ്സ് പറയുന്നു കൃഷ്ണൻ എന്നെ തീർച്ചയായും വിളിക്കുമെന്ന്. നിന്റെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണൻ വിളിക്കാതിരിക്കുക, അത് അസംഭവ്യമല്ലേ രാധേ? നീ തന്നെ പറയാ, ഇന്ന് കൃഷ്ണൻ എന്നെ വിളിക്കില്ലേ? ഇന്ന് നീ വന്നേ മതിയാകൂ, കാരണം ഇന്നത്തെ ഈ രാത്രി വളരെ അത്ഭുതം നിറഞ്ഞതാണ്. ഇന്നത്തെ ഈ രാത്രി നിന്റെ ജീവിതയാത്രയിലെ ഏറ്റവും ഉത്തമമായ രാത്രിയായിരിക്കും. ഈ പ്രകൃതിയും ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ രാത്രിക്കായി. പ്രകൃതിയോടൊപ്പം ഒരാൾ കൂടി ഉല്ലാസവാനാണ്. ഇന്നത്തെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ അദ്ദേഹം ഈ ഭൂമിയുടെയും ഈ ഉത്സവത്തിന്റെയും മഹിമ അതിന്റെ മൂർദ്ധന്യത്തിൽ എത്തിക്കുന്നതാണ്. വരൂ രാധി, അനന്ത കാലങ്ങളോളം സ്മരിക്കപ്പെടുന്ന ഈ ശുഭരാത്രിയുടെ വേളയിൽ അസുലഭരാസലീലയിൽ കൃഷ്ണന്റെ പങ്കാളിയാകുവാൻ വരൂ രാധേ. കൃഷ്ണൻ, കൃഷ്ണൻ എന്നെ വിളിക്കുകയാണ്. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. കൃഷ്ണ, ഞാനിതാ വരുന്നു. ഈ പുല്ലങ്കുഴൽ നാദം ഒരു അടയാളമാണോ കൃഷ്ണ, നീ എന്നെ വിളിക്കുന്നതിന്റെ? അതെ, ഞാൻ നിന്നെ തന്നെയാണ് വിളിച്ചത് രാധ. എന്തിന്? എന്താന്ന് വെച്ചാൽ, ഒരാളുണ്ട് അതിവിശിഷ്ടനായി, അദ്ദേഹത്തെ ഇന്ന് നിനക്ക് പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. അതാരാണ്? പറയൂ കൃഷ്ണ, അദ്ദേഹം എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ആ സന്തോഷം പ്രതീക്ഷയാണ്. ഇപ്പോൾ അത് ആരാണെന്ന് പറയാറായിട്ടില്ല രാധ. പ്രതീക്ഷിക്കൂ. അപ്പോൾ എപ്പോൾ വരെ പ്രതീക്ഷിക്കേണ്ടി വരും? ബ്രഹ്മ മുഹൂർത്തം വരെ. ബ്രഹ്മ മുഹൂർത്തം വരെയോ? അതെന്തിനാ? കാരണം ഈശ്വരൻ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ഭൂമിയിലേക്ക് വരിക. ചന്ദ്രദേവന്റെയും സൂര്യദേവന്റെയും പ്രകാശത്തിന്റെ മധ്യത്തിലെ സമയം
അത് വളരെയധികം ശുഭകരമാണ് രാധേ. ഈശ്വരനെന്നാൽ അതിഥി, അതിഥിയെ ഈശ്വരനായല്ലേ പറയാറുള്ളത് രാധേ. അപ്പോ വരുന്നത് നമ്മുടെ അതിഥിയും അല്ലേ? അപ്പോ നീ അതിയെ കുറിച്ച് ആലോചിക്കേണ്ട. കേവലം നിനക്ക് മാത്രമല്ല, സമസ്ത സൃഷ്ടിക്കും അറിവ് കിട്ടും അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച്. ഇനി ദേവിയെ കാണുന്നത് രാസലീലയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമായിരിക്കും. അങ്ങയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കളോ? വിചിത്രമായിരിക്കുന്നു, ഏത് മഹാദേവൻ തന്റെ തപസ് തടസ്സപ്പെട്ടാൽ തന്റെ തൃക്കണ്ണ തുറന്ന് പ്രളയതാണ്ഡവം ചെയ്യുമോ? അതേ മഹാദേവൻ ഇന്ന് തപസ് തടസ്സപ്പെട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ്! ഇത് അത്ഭുതമല്ല ഗൗരി, ഇത് രാധയുടെയും കണ്ണന്റെയും രാസലീല കാരണമാണ്. രാസലീലയോ? അത് നോക്കൂ, രാധാകൃഷ്ണന്റെ രാസലീല. അതിസുന്ദരമായിരിക്കുന്നു, മനസ്സ് കവർന്നെടുക്കുന്നു അവർ. അത്ഭുതമായിരിക്കുന്നു ഈ രാസലീല. അങ്ങയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്, അങ്ങ് ഈ നൃത്തം കണ്ടത് കൊണ്ട് മാത്രം സന്തുഷ്ടനല്ലെന്നാണ്. പറയൂ, അങ്ങയുടെ മനസ്സിൽ ഈ രാസലീലയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി ദേവിയെ കാണുന്നത് രാസലീലയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമായിരിക്കും. കൃഷ്ണലീലകൾ കണ്ടൊരു കൈലാസേശ്വര ദേവൻ പുഞ്ചിരിയോടെ അവരുടെ ചാരെ ഗൗരി.
അഥവാ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? വിഷമമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മഹാദേവ. അങ്ങ് ആനന്ദത്തോടെ താണ്ഡവം ചെയ്താലും അതിൽ തെളിഞ്ഞു കാണുന്നത് അങ്ങയുടെ രൗദ്രഭാവം തന്നെയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങയ്ക്ക് രാസലീല ചെയ്യാൻ സാധിക്കില്ല മഹാദേവ. ദേവി നമ്മെ കുറിച്ച് അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതെ. ശരി, എങ്കിൽ നാം ഈ രാസലീല ആനന്ദകരമാക്കി കാണിച്ചു തരുന്നുണ്ട്. ഇനി ദേവിയെ കാണുന്നത് രാസലീലയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമായിരിക്കും. ഒരു ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഭയത്തോടു കൂടിയാകും നിൽക്കുക. ഭയം, ഉയർച്ചയിൽ നിന്നും താഴേക്ക് വീണാലോ എന്നുള്ള ഭയം, ഭയം സ്വന്തം വീഴ്ച സംഭവിച്ചാലോ എന്ന്. അക്കാരണത്താൽ അത്രയും ഉയരത്തിലെത്തിയതിന്റെ സമ്പൂർണ്ണ ആനന്ദം ലഭിക്കാതെ പോകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വൃക്ഷത്തിന്റെ ചില്ലകളിലിരിക്കുന്ന പക്ഷികളെ ശ്രദ്ധിച്ചു കാണും. ആ മരക്കൊമ്പിലിരിക്കുമ്പോൾ പക്ഷിക്ക് വീണു പോകുമെന്ന ഭയം തെല്ലുമുണ്ടാകില്ല. എന്തുകൊണ്ട്? കാരണം അവയ്ക്ക് സ്വന്തം ചിറകുകളിൽ വിശ്വാസമുണ്ട്. അതേപ്രകാരം നമ്മുടെ ഇടയിലുള്ള പലരും മറ്റാരുടെയെങ്കിലും സഹായത്താൽ ഉയരങ്ങളിലെത്തിയവരായിരിക്കും, ആരുടെയെങ്കിലും സഹായത്താൽ വിജയിച്ചവരായിരിക്കും. പക്ഷേ വിജയത്തിന്റെ ആനന്ദം ലഭിക്കുന്നത് അവർക്ക് മാത്രമാണ്, വീഴ്ചയുടെ ഭയം ഇല്ലാത്തവർക്ക് മാത്രം. അതിനാൽ ആരുടെയെങ്കിലും സഹായത്തിനല്ല, സ്വന്തം സാമർത്ഥ്യത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടതാണ്. രാധേ രാധേ. എന്റെ ആരാധന ഇവിടെ എത്തിയതിൽ നന്ദിയുണ്ട്. ഇത് അങ്ങക്ക് തന്നുവിട്ടതാണ് കൃഷ്ണൻ. സ്ത്രീകളുടെ ആഭരണമോ? സ്ത്രീകളുടെ വസ്ത്രമോ? ആദിമയിലും വാഴും ഒരീശൻ.